ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഭാഷാകവിയായ തുഞ്ചത്ത് എഴുത്തച്ഛനെയാണ് എഴുത്തച്ഛൻ തൻ്റെ ഗുരുസ്ഥാനീയനായി കണ്ടിരുന്നത് ജ്യേഷ്ഠനായ രാമനെയായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ അനുജനായതിനാൽ അദ്ദേഹം രാമാനുജൻ എന്ന പേര് സ്വീകരിച്ചു എന്നും പറയപ്പെടുന്നു അദ്ദേഹം പിന്നീട് ജന്മസ്ഥലമായ തിരൂരിൽ ഒരു പള്ളിക്കൂടം സ്ഥാപിച്ച് ധാരാളം കുട്ടികൾക്ക് അറിവ് പകർന്നതിനാലാകാം രാമാനുജൻ എന്ന പേരിനോടൊപ്പം എഴുത്തച്ഛൻ എന്ന പേരുകൂടി ചേർന്നു നൽകിയതെന്നും പറയപ്പെടുന്നു അങ്ങനെ അദ്ദേഹം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനായി മാറി വിഷ്ണു ഭക്തനായ ഒരു ബ്രാഹ്മണനാണ് ആധ്യാത്മ രാമായണം എഴുതിയത് എന്നാൽ എല്ലാ പണ്ഡിതരും അദ്ദേഹത്തെ പുച്ഛിച്ചു തള്ളി അദ്ദേഹത്തിൻ്റെ വിഷമം കണ്ട ഒരു ഗന്ധർവൻ ഗോകർണത്ത് വെച്ച് തേജസ്വിയായ ഒരു ബ്രാഹ്മണനും നാല് പട്ടികളും ശിവരാത്രി നാളിൽ വരുമെന്നും അദ്ദേഹത്തെ കണ്ട് ഗ്രന്ഥമേൽപ്പിച്ചാൽ അതിന് പ്രചാരം ലഭിക്കുമെന്നും ഉപദേശിച്ചു ബ്രാഹ്മണൻ അതുപോലെ തന്നെ പ്രവർത്തിച്ചു ആ തേജസ്വിയായ ബ്രാഹ്മണൻ വേദവ്യാസനും പട്ടികൾ വേദങ്ങളുമായിരുന്നു അദ്ദേഹം ഗ്രന്ഥത്തെ അനുഗ്രഹിച്ചു എങ്കിലും ഗന്ധർവനെ ശൂദ്രനായി ജനിക്കാൻ ശപിക്കുകയും ചെയ്തു ആധ്യാത്മ രാമായണം പ്രസിദ്ധമായി പക്ഷെ ഗന്ധർവൻ ശൂദ്രനായി ജനിക്കുകയും ചെയ്തു അത് തുഞ്ചത്തെഴുത്തച്ഛനായിരുന്നു എന്നാണ് ഐതിഹ്യം അദ്ദേഹം അതുകൊണ്ടാണ് രാമായണം കിളിപ്പാട്ട് എഴുതാൻ ആധ്യാത്മ രാമായണം തന്നെ സ്വീകരിച്ചതെന്നും പറയപ്പെടുന്നു അപ്പവും അമ്മയും അപ്പ പറയൂ